നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഈ വിഷയം ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്ത ജനപ്രതിനിധിയായ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ എം എൽ എ രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണെന്ന് കൂടുതൽ കൂടുതൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണം കൂടി കഴിയുമ്പോൾ എല്ലാം വ്യക്തമാകും എന്നാണ് മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. മാത്രമല്ല, വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് വെറുമൊരു കടലാസ കമ്പനി മാത്രമാണ്. ഈ കമ്പനിയുടെ മറവിൽ നടക്കുന്നത് വ്യാപക തട്ടിപ്പുകളും വ്യാജ ഇടപാടുകളുമാണ് എന്ന കാര്യം മാത്യു കുഴൽനാടൻ ആവർത്തിച്ചു. ഈ വിഷയത്തിൽ വ്യക്തമായ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ മറ്റ് വേണ്ടപ്പെട്ടവരും ഇടപെട്ട ഒരുപാട് ആരോപണങ്ങൾ, ഒരുപാട് അനധികൃത ഇടപാടുകൾ ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ഇനി ഉണ്ടാകും എന്നും താൻ നിയമസഭയിൽ അടക്കം ഉന്നയിച്ച കാര്യങ്ങൾ വ്യക്തമാണ്, ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും ഇത് സാമ്പത്തിക തട്ടിപ്പ് മാത്രമല്ല മറ്റ് പല വ്യാജ ഇടപാടുകളും ഇതിലൂടെ നടക്കുന്നുണ്ടെന്നും വിദേശ വിനിമയ ചട്ട ലംഘനമുൾപ്പെടെ വീണ വിജയൻ്റെ കമ്പനി നടത്തിയിട്ടുണ്ടെന്നും അതിനെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ താൻ വൈകാതെ പുറത്തുവിടുമെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ പ്രതികരിച്ചു. ഈ വിഷയത്തിൽ ഇനി അന്വേഷണം നടത്തേണ്ടത് വിവിധ മന്ത്രാലയങ്ങൾ തന്നെയാണ്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ആകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അന്വേഷണവും അന്വേഷണ റിപ്പോർട്ടും ഒക്കെ വൈകാൻ സാധ്യതയുണ്ട്. പക്ഷേ 4 ദിവസത്തിനകം ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസിൻ്റെ ഇടപാടുകൾ, എല്ലാ ഇടപാടുകളും, കമ്പനി തുടങ്ങിയ ശേഷം ഇങ്ങോട്ടുള്ള എല്ലാ ഇടപാടുകളും പരിശോധിക്കും. മാത്രമല്ല, അവരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഈ വിഷയത്തിൽ CPM എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന കാര്യവും മാത്യു കുഴൽനാടൻ ചോദിക്കുകയുണ്ടായി. പാർട്ടി ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കണം. പാർട്ടി ഇപ്പോൾ ഒരു പ്രതിരോധത്തിലാണ്. കൃത്യമായി ന്യായീകരിക്കാൻ കഴിയുന്നില്ല. എല്ലാ തെളിവുകളും സഹിതമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതുകൊണ്ട് ഇത് പ്രതിരോധിക്കാനോ ന്യായീകരിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് CPM എന്ന കാര്യം കൂടി മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട്.